ക്രിസ്മസിനെ വരവേൽക്കാൻ സംഘടിപ്പിച്ച കേക്ക് മിക്സിംഗ് ആഘോഷമാക്കി മസ്കറ്റ് ഹോട്ടൽ. ഹോട്ടലിന്റെ ലോബിയിൽ നടന്ന കേക്ക് മിക്സിംഗ് KTDC ചെയർമാൻ PK ശശി ഉദ്ഘാടനം ചെയ്തു. കശുവണ്ടി, ഉണക്കമുന്തിരി, ഈന്തപ്പഴം, ബദാം, പിസ്ത, ടൂട്ടി ഫ്രൂട്ടി, തേൻ, വൈൻ, പഞ്ചസാര, ഗ്രാമ്പു, മദ്യം തുടങ്ങി തിരഞ്ഞെടുത്ത 25ലധികം ചേരുവകളാണ് മിക്സിംഗിൽ ഉപയോഗിച്ചത്. ഹോട്ടലിലെ ജീവനക്കാരും കിച്ചൺ ടീമും ക്ഷണിക്കപ്പെട്ട അതിഥികളും ഉൾപ്പെടെ 30ലധികം പേർ മിക്സിംഗിന്റെ ഭാഗമായി. ഒരുപാട് കൈകൾ ഒരു മനസ്സോടെ പങ്കെടുത്തപ്പോൾ കേക്ക് മിക്സിംഗ് കളറായി മാറി. ശരിയായ അനുപാതത്തിൽ ചേർത്ത് നന്നായി യോജിപ്പിച്ച കേക്ക് മിശ്രിതം വായു കടക്കാത്ത പാത്രങ്ങളിൽ നിറച്ച് 1 മാസം കുതിർക്കാൻ വെക്കും. ഇതിനുശേഷമാണ് കേക്ക് നിർമ്മാണം ആരംഭിക്കുക. ഡിസംബർ 17 മുതൽ മസ്കറ്റ് ഹോട്ടലിലെ ബേക്കറിയിൽ നിന്നും കേക്കുകൾ ലഭിക്കും. KTDC MD ശിഖ സുരേന്ദ്രൻ, KTDC സെക്രട്ടറി ആൻഡ് ഫിനാൻസ് കൺട്രോളർ B.A. ശശിധരൻ നായർ, KTDC അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജർ റബിത കുറുപ്പ്, KTDC ജനറൽ മാനേജർ KT സന്തോഷ് കുമാർ, KTDC ബോർഡ് ഡയറക്ടർമാരായ B. ബിജുകുമാർ, സുരേഷ് ബാബു, ബെന്നി മുഞ്ഞേലി, ബാബു ഗോപിനാഥ്, O.K. വാസു, KK വാൽസരാജ്, ഷെഫ് അരുൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാനമായിട്ടും മസ്കറ്റ് ഹോട്ടലിൽ ഈ കേക്ക് മിക്സിംഗ് ഈ ചടങ്ങ് സംഘടിപ്പിക്കാറുണ്ട്. കേവലം ഒരു ചടങ്ങായിട്ട് മാത്രമല്ല, മറ്റെവിടെ നിന്നും കിട്ടാത്ത ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സ്വാദിഷ്ടമായിട്ടുള്ള കേക്കാണ് ഇതിൻ്റെ ഭാഗമായി പിന്നെ വിതരണം ചെയ്യപ്പെടുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇവിടെ കാഷ്യൂനട്ട് ഉണ്ട്, ഏതെല്ലാം ഉണ്ട്? കാഷ്യൂനട്ട് ഉണ്ട്, എല്ലാ ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ ഈ പറഞ്ഞ സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് പ്രിസർവേറ്റീവ് ആണ്. കുറേ കാലം കഴിഞ്ഞാലും ഇത് കേടുവരാതിരിക്കാനുള്ള ആവശ്യമായിട്ടുള്ള പ്രിസർവേറ്റീവ് എന്നുള്ള നിലക്കാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത്. എല്ലാ നിലയിലും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് എന്ന് പറയുന്നത്, ക്രിസ്മസിൻ്റെ മുന്നോടി എന്ന് പറയുമ്പോൾ ഇത് യൂറോപ്പിൽ 17-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചത്. അപ്പോൾ അവിടെ ഈ യഥാർത്ഥത്തിൽ വിളവെടുപ്പിൻ്റെ വരവിനെ അറിയിക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് ഈ കേക്ക് മിക്സിംഗ് ആരംഭിച്ചത്. ക്രിസ്മസിൻ്റെ ഒരു 6 മാസം മുമ്പേ തുടങ്ങും. അപ്പോൾ എന്തായാലും ശരി, ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ നാട്ടിൽ ഇത് ക്രിസ്മസ് എന്ന് പറയുന്നത് ഓണം പോലെ തന്നെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണല്ലോ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.